ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. നമ്മളിന്നൊരു കറിയാണ് റെസിപ്പി റെഡിയാക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു ഗ്രീൻ പീസ് കുറുമ കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഐറ്റമാണ് ഇത്. രണ്ട് ഉരുളക്കിഴങ്ങ്, അതായത് പൊട്ടാറ്റോ ചെറിയ ചെറിയ പീസാക്കിയത്. പിന്നെ ഒരു ഓണിയൻ, അതായത് സവാള ഇതേപോലെ സ്ക്വയറായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ രണ്ട് ചില്ലി മുളക്, പിന്നെ കുറച്ച് രണ്ട് ക്യാരറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം പിന്നെ ഇത് വേണം, ഗ്രീൻ പീസ്. ഇനി തേങ്ങാപ്പാല് വേണം. അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഇനി ഒരു കുക്കറിലോട്ട് നമ്മൾ ഈ ഒരു ഇത്, അതായത് നമ്മൾ ഗ്രീൻ പീസ് ചേർത്തിട്ട് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു കുക്കറിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടുന്ന സമയത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള കട്ട് ചെയ്തത് അത് ചേർക്കാം. ഓണിയൻ, പിന്നെ അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വാടി വരണം കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത് രണ്ടും നമുക്കിതിലേക്ക് ഇപ്പം ചേർക്കാം. ഉള്ളിയെല്ലാം വാടിക്കഴിഞ്ഞാലും കേട്ടോ ഇത് രണ്ടും ചേർക്കേണ്ടത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുരുമുളകാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളക് കുറച്ചധികം തന്നെ ചേർക്കുക. നല്ലോണം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു സ്പൂൺ മൈദ. മൈദ ഇടണം കേട്ടോ, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലോണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇല്ലേ, അത് വെള്ളത്തോടെ തന്നെ നമുക്കതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.